1954 370-ാം വകുപ്പ് സംബന്ധമായ ഒരു കരാർ. കാശ്മീർ രാജാവായിരുന്ന ഹരിസിംഗും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും തമ്മിൽ ഉണ്ടാക്കിയത്. ഇന്ത്യ സ്വതന്ത്രമായ 1947 കാലത്തിന് ശേഷം സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കപ്പെട്ട ദേശങ്ങളിലൊന്നാണ് കാശ്മീർ. അവിടെ സ്വതന്ത്രമായ റിപ്പബ്ലിക് പോലെ ഹരിസിംഗ് രാജാവ് ഭരണം നടത്തി വരികയായിരുന്നു. പല ഘട്ടങ്ങളിലും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട സമയത്ത് ലയിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പാകിസ്ഥാൻ പല പ്രാവശ്യം പാകിസ്ഥാനോട് കൂടി ചേരണം എന്നാവശ്യപ്പെട്ട സമയത്ത് അതിനും അവർ തയ്യാറായില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടായത്. അങ്ങനെ ഒരു അക്രമ സംഭവം ഉണ്ടായപ്പോൾ ശക്തമായ രീതിയിൽ പാകിസ്ഥാനോട് പ്രതിരോധിക്കാനുള്ള ശക്തി കാശ്മീരിൽ ഇല്ലാതെ പോയി. എല്ലാ രംഗത്തും പരാജയപ്പെടുകയും കാശ്മീർ പാകിസ്ഥാൻ പിടിച്ചടക്കപ്പെടുന്ന അവസ്ഥ സംജാതമാകും എന്ന് ബോധ്യപ്പെടുകയും ചെയ്ത സമയത്താണ് രാജാവ് പുതിയൊരു സഹായവുമായി ഇന്ത്യയെ സമീപിക്കുന്നത്. 370-ാം വകുപ്പ് പ്രകാരം പ്രതിരോധ രംഗത്തും വിദേശകാര്യ രംഗത്തും ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തും അല്ലാത്ത ഏതൊരു വിഷയത്തിൽ ഇടപെടാനും ജമ്മുകാശ്മീർ സംസ്ഥാനത്തിൻ്റെ അനുമതി കേന്ദ്രത്തിന് വേണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. കാശ്മീരിന് ഒരു ഉപഭരണഘടനയും നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കപ്പുറമായിട്ടുള്ള ഒരു ഉപഭരണഘടനയും പ്രത്യേക ഒരു പതാകയും അനുവദിക്കപ്പെട്ടിരുന്നു. ഈ പുതിയ നിയമം നിലവിൽ വരുന്നതോടുകൂടി അതും ഇല്ലാതാവുകയാണ്. എന്നാൽ സുപ്രീം കോടതി ഉത്തരവുകൾ, ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനങ്ങൾ, ഇതെല്ലാം എല്ലാ സംസ്ഥാനത്തിനും ബാധകമാകുന്ന രീതിയിൽ കാശ്മീരിനും ബാധകമാകുന്ന വ്യവസ്ഥയായിരുന്നു അന്ന് ജവഹർലാൽ നെഹ്റുവും തമ്മിൽ ഉണ്ടാക്കിയ കരാറിൽപ്പെട്ടത്. ഇതിനെല്ലാം പുറമെ 35A എന്ന് പറയുന്ന ഒരു പ്രത്യേക വകുപ്പും കാശ്മീരിന് പ്രത്യേകമായി അനുവദിക്കപ്പെട്ടിരുന്നു. ഈ വകുപ്പ് പ്രകാരം മറ്റ് സംസ്ഥാനത്തിലുള്ള ഏതെങ്കിലും പൗരന്മാർക്ക് ജമ്മുകാശ്മീരിൽ വന്ന് ഭൂമി വാങ്ങൽ വിലക്കപ്പെട്ടിരുന്നു. ഭൂമി വാങ്ങൽ മാത്രമല്ല, മറ്റുള്ള ഏതെങ്കിലും സംസ്ഥാനത്തിൽപ്പെട്ട വ്യക്തികൾ കാശ്മീരിൽ ജോലി ചെയ്യുന്നതും ഇത് ഈ നിയമം ഈ വകുപ്പ് പ്രകാരം പാടില്ലാത്തതായിരുന്നു. അതിനു പുറമെ ഏതെങ്കിലും സംസ്ഥാനത്തിലുള്ള വ്യക്തികൾ കാശ്മീരിൽ താമസിച്ചുകൊണ്ട് പഠിക്കുകയും പഠനത്തോടൊപ്പം സ്കോളർഷിപ്പിന് അപേക്ഷിക്കപ്പെടുന്ന സംവിധാനവും വിലക്കിക്കൊണ്ടായിരുന്നു 35A ഉത്തരവ് ഉണ്ടായിരുന്നത്. അപ്പോൾ 370-ാം വകുപ്പ് ഒഴിവാക്കാനും 35A വകുപ്പ് റദ്ദാക്കപ്പെടാനും വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ആദ്യം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടാൽ ഭരണഘടനാ പ്രകാരം ഗവർണർക്ക് അധികാരം നൽകപ്പെടാൻ വ്യവസ്ഥ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ജമ്മുകാശ്മീരിൽ പുതിയൊരു ഗവർണർ അധികാരത്തിൽ വന്നു. ഗവർണർ അധികാരത്തിൽ വരുന്നതോടുകൂടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെയോ കാര്യങ്ങൾ തീരുമാനിക്കാനും അതിൽ അഭിപ്രായം പറയാനും ഗവർണർക്ക് ഭരണഘടന അധികാരം നൽകുന്നു. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് 370-ാം വകുപ്പും 35A വകുപ്പും കേന്ദ്ര ഗവൺമെൻറ് ഇല്ലാതാക്കിയത്. അപ്പോൾ 370-ാം വകുപ്പ് ഒഴിവാക്കാനും 35A വകുപ്പ് റദ്ദാക്കപ്പെടാനും വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ആദ്യം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടാൽ ഭരണഘടനാ പ്രകാരം ഗവർണർക്ക് അധികാരം നൽകപ്പെടാൻ വ്യവസ്ഥ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ജമ്മുകാശ്മീരിൽ പുതിയൊരു ഗവർണർ അധികാരത്തിൽ വന്നു. ഗവർണർ അധികാരത്തിൽ വരുന്നതോടുകൂടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെയോ കാര്യങ്ങൾ തീരുമാനിക്കാനും അതിൽ അഭിപ്രായം പറയാനും ഗവർണർക്ക് ഭരണഘടന അധികാരം നൽകുന്നു. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് 370-ാം വകുപ്പും 35A വകുപ്പും കേന്ദ്ര ഗവൺമെൻറ് ഇല്ലാതാക്കിയത്. ഈ വകുപ്പ് ഇല്ലാതാകുന്നതോടുകൂടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റും കാശ്മീരിലെ രാജാവുമായിരുന്ന വ്യവസ്ഥാപിതമായി ഉണ്ടാക്കിയ കരാർ ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. 370-ാം വകുപ്പ് സംബന്ധമായും 35A വകുപ്പ് സംബന്ധമായുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഈ വീഡിയോയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.